ഹലോ, ഇത് സുനിൽ സാറാണ്. എന്റെ പേര് ജോൺ എബ്രഹാം. തിരുവല്ലയ്ക്ക് അടുത്ത് കല്ലൂർ സാർ. സാറേ, സാറിന്റെ ചാനലിന് ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ. സാറിന്റെ എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട്. വളരെ നല്ല പ്രോഗ്രാം. പബ്ലിക്കിന് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സാറേ. അതിനൊരു ആദ്യം ഒരു അഭിനന്ദനം പറയുന്നു സാറേ. കാര്യം കാണിക്കാത്ത ഒരു ധൈര്യമാണ് സാറേ കാണിക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും ഒരു വലിയ വലിയ ഒരു നന്മയായിട്ട് ഞങ്ങൾ കാണുന്നു. സാറെ, ഞാനിപ്പം വിളിച്ചത് സാറേ, ഇതുപോലെ തന്നെ ഒരു സാമൂഹികമായിട്ട് എന്നെ പോലുള്ള ധാരാളം ആൾക്കാരെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സാറേ. ഇപ്പം ഈ ഗവൺമെന്റിന്റെ സഹകരണ ബാങ്കിൽ പൈസ മേടിച്ചിട്ട് 3-4 വർഷമായിട്ട് ഞങ്ങൾ അതിന്റെ പുറകെ നടക്കുന്നത്. സാറേ, ഇതുപോലൊരു ന്യൂസ് സാറ് ഒന്ന് നേരത്തെ സാറ് കൊടുത്ത് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു ഒന്ന് കൊടുത്താലേ അതൊരു സഹായകമായിരിക്കും സാറേ. സഹകരണ ബാങ്കിൽ പൈസ നിക്ഷേപിച്ചിട്ട് പൈസ കിട്ടുന്നില്ലേ? കിട്ടുന്നില്ല സാറേ. നമ്മളിവിടെ ഞാനിപ്പോ തിരുവല്ലയാണ് ആരംഭിക്കുന്നത്. ഇവിടെ ഞങ്ങൾ 3 വർഷമായിട്ട് അവിടെ ഇട്ടിരുന്ന പൈസ ഞങ്ങൾക്ക് തിരികെ അവർ തരുന്നില്ല. ആര് അവരുടെ പൈസ ഇല്ലെന്നാണ് പറയുന്നത്. പലിശയും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, യാതൊന്നും കിട്ടുന്നില്ല. ചെങ്ങരൂർ കോപ്പറേറ്റീവ് ബാങ്ക് തിരുവല്ലയ്ക്ക് അടുത്താ സാറേ. എന്നെ പോലെ 100 കണക്കിന് ആൾക്കാരുണ്ട്, 100 കണക്കിന് ആൾക്കാരുണ്ട് ഈ ഇതുപോലെ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവര്. അവര് കിട്ടുമ്പോ തരാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തരിക. ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ 3 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടന്നിട്ട് ഒന്നും തരുന്നില്ല അവര്. അവര് പറയുന്നത് കാശ് വരുമ്പോ തരും എന്നാ പറയും. കേസിനൊന്നും പോകാൻ പറ്റിയില്ല സാറേ. കേസിന് പോയാൽ ഒരു പ്രയോജനമില്ല, വർഷങ്ങളെടുക്കും, അതിനകത്ത് ഒന്നും കിട്ടാനും പോകുന്നില്ല. ഇതുപോലെ സാറിനെ പോലുള്ളവരുടെ ഒരു സഹായം അതിൽ വന്നാല് ചിലപ്പം എന്തെങ്കിലും അവരൊരു ആക്ഷൻ എടുത്തെങ്കിലോ എന്നുള്ള ആഗ്രഹത്തിന്. ഭരണസമിതി ഇപ്പോഴത്തെ ആരാ? ആ ബാങ്കിന്റെ LDFന്റെ ഭരണത്തില്. അവര് വർഷങ്ങളായിട്ട് അവരിപ്പം അവരുടെ ഈ ബാങ്ക് എത്ര വർഷമായിട്ടാ പ്രതിസന്ധിയിൽ? ഇപ്പൊ ഇവര് വന്നതിന് ശേഷമാണോ, രണ്ടാമതീരം വന്ന ശേഷമാണോ? അതെ 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 അതെ, അതിനുശേഷം. അതെ, ഇവര് ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ ഇവരുടെ ആൾക്കാർക്കെല്ലാം യാതൊരു ഈടും കാര്യമായിട്ടുള്ള ഈടും ഒന്നും ഇല്ലാതെ ഇവര് പൈസ കടം കൊടുത്തു. എന്നെ പോലുള്ള ആൾക്കാർ ഈ ഗൾഫിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. അതെടുത്ത് ഇവര് തോന്നിയ പോലെ ഇവരുടെ ആൾക്കാർക്ക്, ഇവരുടെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വലിയ വലിയ തുകകളാണ്. 40 ലക്ഷം 50 ലക്ഷം ഒക്കെ യാതൊരു അതായത് ബലമായിട്ടുള്ള ഒരു ഈട് ഇല്ലാതെ ഇവര് കൊടുത്തു. ഇപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ഈട് തന്നെ ഇപ്പൊ 10 സെന്റ് ആണ് എടുത്തു, 10 ലക്ഷം കൊടുക്കാനുള്ളതിന്റെ അത് 2 ലക്ഷം പോലും കിട്ടത്തില്ല. അതിപ്പൊ കേസ് വന്നിട്ട് അതിപ്പം എപ്പിക്ക് ഇവര് നോട്ടീസ് കൊടുത്തു. കാരണം ഇന്നും ഉദ്ദേശിക്കുന്ന വില കിട്ടുന്നുമില്ല. അത് ഇതൊക്കെ ഒരു സാറേ, ഇത് ഇവരുടെ ഒരു തെരീട എന്ന് പറഞ്ഞാൽ ഇവരൊരു മനുഷ്യരെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട്. അത് അങ്ങനെയാണ് ഇപ്പൊ ഒന്നും കിട്ടാതെ ഒരുപാട് ആൾക്കാരുണ്ട് സാറേ കഷ്ടപ്പെട്ടു. പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഏതെങ്കിലും രീതിയിൽ അവര് പിന്നെ അവർക്ക് ദോഷം ചെയ്യുമെന്നുള്ള രീതിയിൽ ആരും മിണ്ടുന്നില്ല. ഞാൻ ഈ സാറിന്റെ ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഒരു പൊതു പ്രശ്നമല്ല, എന്റെ മാത്രമല്ല, സാർ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.